ഇനി നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു കുറുക്ക് കാളൻ ഉണ്ടാക്കാം. അതിനായി നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് പിരിഞ്ഞെടുക്കാം. ഒന്ന് ചെരിച്ച് ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കായ ചേർത്തിട്ട് കൊടുക്കും ഒന്ന് വഴറ്റിയെടുക്കാൻ. നെയ്യ് ചേർത്തൊന്ന് വഴറ്റിയ ശേഷം നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക് ഒന്ന് തീറിയിട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയ ശേഷം അല്പം വെള്ളമൊഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. നേന്ത്രക്കായ വേകുന്നത് അവിടെ ഇരുന്ന് വേവട്ടെ. നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ട തേങ്ങ ചിരക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ജീരകം, ഒരു പച്ചമുളക്, അല്പം വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നേന്ത്രക്കായ വെന്തിട്ടുണ്ട്, ഒരുപാടങ്ങ് വെന്തു വേണ്ട. ഇതിലേക്ക് അരച്ചു വെച്ച അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പുളിയുള്ള നല്ല കട്ട തൈരാണിത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തൈര് അടിച്ച് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത ശേഷം തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടാവാനാണ് പാടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില എല്ലാം കൂടി ഒന്ന് താളിച്ച് ചേർക്കാം.